ವಿದಿದು ಸಹಸ್ರ ಘೋಷರಾಯ ಸಹಪ್ರವರ್ತಕರೆ ವಿದ್ಯಾರ್ಥಿನಿ ವಿದ್ಯಾರ್ಥಿಗಳೇ 2019-20 അധ്യയന വർഷത്തെ മലയാളം അസോസിയേഷന്റെ ഉദ്ഘാടന കർമ്മം ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഈ വർഷത്തെ നമ്മുടെ അസോസിയേഷൻ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദ്യമായ ആശംസകളും എൻ്റെ എല്ലാവിധ പിന്തുണകളും അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ അസോസിയേഷൻ നമുക്കറിയാം വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അസോസിയേഷനായിരുന്നു. 2017 നമ്മുടെ അസോസിയേഷന് ഇപ്പോൾ കോളേജിലെ ഏറ്റവും നല്ല അസോസിയേഷനുള്ള അവാർഡ് അല്ലെങ്കിൽ പുരസ്കാരം കിട്ടിയ ഒരു അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ഈ വരും നാളുകളിൽ വളരെ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ നമ്മുടെ അസോസിയേഷന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം അതിനായി എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. ഞാനൊരു പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ തീരെ സംസാരിക്കരുത് എന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ഗെയ്യൻ പറഞ്ഞു നീ കുറച്ചു നേരം സംസാരിക്കുമെന്ന്. അത് എന്തിനാണ് ആ ദുരുദ്ദേശം എന്ന് എനിക്കറിയില്ല. ഏതായാലും കെയ്യനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കമറുദ്ദീൻ സർ. കെയ്യൻ ഒരു പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം, ഫറൂഖ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മലയാളം ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗമാണ് കെയ്യൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ പരിപാടിയൊക്കെ നടത്തി തരേണ്ട ഒരു കാരണവർ കൂടിയാണ് കെയ്യൻ എന്നും പറയാം. 1980s തുടക്കത്തിലാണ് ഫറൂഖ് കോളേജിൽ അധ്യാപകനായിട്ട് വരുന്നത്. 2010 ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. തിരിയുന്നതിന്റെ ഏതാനും വർഷങ്ങൾ ഇവിടെ HOD ആയിരുന്നു, ഏതാനും വർഷങ്ങൾ അതേപോലെ തന്നെ ലീവിലുമായിരുന്നു ഭാരത് ഭവന്റെ ഡയറക്ടറായിക്കൊണ്ട്. ആ കാലത്ത് കെയ്യന്റെ കൂടെ സഹപ്രവർത്തക ഒന്നിച്ച് വർക്ക് ചെയ്യാനും മറ്റും സാധിച്ചതിലുള്ള ഒരു ചാരിതാർത്ഥ്യവും കൂടി ഞാൻ അറിയിക്കുകയാണ്. കെയ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഞാൻ ഈ കോളേജിൽ ആദ്യം വന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ കാലത്ത് കെയ്യനിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഫറൂഖ് കോളേജിൽ ആദ്യമായിട്ട് വരുന്നത്. ഫാസിസ്റ്റ് വിരുദ്ധ പാഠശാലയിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയായിരുന്നു ഞാനന്ന് വന്നത്. അതും ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ആ ഒരു സന്ദർഭം ഞാൻ ഓർക്കാറുണ്ട്. അന്ന് നമ്മുടെ പ്രിൻസിപ്പളിന്റെ ഓഫീസിന്റെ മുകളിലായിരുന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. അവിടെ വരുന്ന ഒരു കബർ പോലെ ഇടുങ്ങിയ ഒരു റൂമാണ് സ്റ്റാഫ് റൂം. ആ സ്റ്റാഫ് റൂമിൽ ഇങ്ങേ അറ്റത്ത് കെയ്യൻ ഇരിക്കുന്നു. കെയ്യനോട് കുറേയേറെ സംസാരിച്ചതിന് ശേഷം പറയാണ് നമുക്ക് പോവാന്ന്. അപ്പൊ ഞങ്ങൾ ഇറങ്ങി, ഇന്നത്തെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കമ്പൈൻ ക്ലാസ് നടക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇതെന്താ പരിപാടി എന്ന്. കുറേ കുട്ടികൾ ഇരിക്കുന്നു, അപ്പൊ ഞാൻ കരുതി എന്തോ പൊതുപരിപാടി ആയിരിക്കും എന്ന്. ഞാനും ആ ക്ലാസ്സിൽ കയറിയിരുന്നു. അങ്ങനെ ഒരു അവർ ഈ ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥിയാവാൻ എനിക്ക് അവസരം കെയ്യനിലൂടെ സാധ്യമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഫാസിസ്റ്റ് വിരുദ്ധ പാഠശാലയിലേക്കാണ് കെയ്യനെ ക്ഷണിക്കാൻ വന്നതെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഈ പരിപാടിയിലും കെയ്യനിന് ഒരു സബ്ജക്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ എന്ത് കൊടുക്കണം എന്ന് ആലോചിച്ചപ്പോൾ കെയ്യനോടന്നെ ചോദിച്ചപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷാ പ്രശ്നങ്ങൾ, അപ്പൊ ഏക ഭാഷാവാദമുയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയമാണ് നമ്മൾ കെയ്യന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വിഷയം കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫാസിസ്റ്റ് വിരുദ്ധ പാഠശാലയിലേക്ക് ക്ഷണിക്കുന്നതിന്റെ അതേ രാഷ്ട്രീയം ഇന്നും നിലനിൽക്കുകയാണ്. കെയ്യനിനെ ഓർക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഫറൂഖ് കോളേജ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ചില അധ്യാപകരുടെ മുഖമായിരുന്നു നമ്മുടെയൊക്കെ ഉള്ളിൽ. അതിൽ ഏറ്റവും ആദ്യം വരുന്ന മുഖം കെയ്യന്റെ മുഖമാണ്. പ്രത്യേകിച്ച് സ്വർഗം നരകം പരലോകം എന്ന കൃതി എഴുതിയ കെയ്യൻ സ്വന്തം എന്താ പറയാ മതത്തിനോട് കണക്ക് തീർത്തുകൊണ്ട് തന്റെ ഒരു ആശയ ലോകത്തേക്ക് പോകുന്നതിൽ ഒരു വിടുതൽ നേടുന്ന ഒരു വിച്ഛേദവും കൂടിയായിട്ടാണ് ഞാൻ ആ പുസ്തകത്തെ കാണുന്നത്. ഇപ്പൊ ആ പുസ്തകം ഇറങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വർഗം നരകം പരലോകം ആ പുസ്തകം എഴുതുന്നത് കെയ്യൻ ഡിപ്പാർട്ട്മെന്റിലുള്ള കാലത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ സംവാദങ്ങളുടെയൊക്കെ ഒരു തലം ഇപ്പൊ ഫറൂഖ് കോളേജ് വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. ആ ഒരു സംവാദാത്മകത തീർച്ചയായിട്ടും കെയ്യൻ ആ പുസ്തകത്തിൽ നിലനിർത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ക്യാമ്പസിൽ നിന്നുകൊണ്ട് അത്തരമൊരു മതവിമർശന ഗ്രന്ഥം എഴുതാനുള്ള കെയ്യനുള്ള സ്പേസ് ഫറൂഖ് കോളേജിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കെയ്യന്റെ വളരെ എടുത്തു പറയേണ്ട ഒരു പുസ്തകമാണ് ഇരകളുടെ മാനിഫെസ്റ്റോ. ഇരകളുടെ മാനിഫെസ്റ്റോ നമുക്കറിയാം ഗുജറാത്തിലെ വംശഹത്യക്ക് ശേഷം അവിടെ സന്ദർശിച്ച് കെയ്യനും നമ്മുടെ കടമ്പനിട്ടയും മറ്റും തിരിച്ചു വന്നതിന് ശേഷം എഴുതപ്പെട്ട ഒരു കൃതിയാണ്. അതിൽ മുന്നോട്ട് വെച്ച ആശയം ഇപ്പോ ഇരകളുടെ ഒത്തുചേരൽ അല്ലെങ്കിൽ ഫാസിസത്തിനെതിരെ അതല്ലാത്തവരുടെ മുഴുവൻ ഒത്തുചേരൽ, ഇതൊരു പുതിയ ആശയമൊന്നുമല്ല. നമുക്കറിയാം ബൾഗേറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ദിമിത്രോവാണ് ഇത് ആദ്യം പറയുന്നത്, പോപ്പുലർ ഫ്രണ്ട് എന്ന ആശയം, ഫാസിസത്തിനെതിരെയുള്ള ഐക്യമുന്നണി എന്ന ആശയം. ആ ആശയത്തെ കുറിച്ചാണ് മറ്റൊരു രീതിയിൽ കെയ്യൻ പറയുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റില്.
അപ്പൊ ആ രീതിയിൽ ഫാസിസത്തെ കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് കെയ്യൻ. കെയ്യന്റെ അര ഡസനോളം പുസ്തകം തീർച്ചയായിട്ടും ഫാസിസത്തിനെതിരെയുള്ള പ്രത്യക്ഷത്തിൽ അത് തന്നെ. ഇപ്പോ ഒട്ടേറെ പുസ്തകങ്ങൾ പറയാൻ പറ്റും. ഇപ്പൊ ഗുജറാത്ത് കലാപത്തിന് ശേഷം അദ്ദേഹം എഴുതിയ കൃതികള്, ഒറീസയിലെ വംശഹത്യക്ക് ശേഷം എഴുതപ്പെട്ട കൃതി ഒറീസയിൽ സംഭവിക്കുന്നത് എന്ന പുസ്തകം, നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് അതിലൊരു സന്തോഷമുള്ള കാര്യം, ആ പുസ്തകത്തിന്റെ അവസാനത്തിൽ കെയ്യനായിട്ടുള്ള എന്റെ ഒരു സംഭാഷണമാണ് കെയ്യൻ ചേർത്തത്. അതേപോലെ തന്നെ ആ രീതിയിൽ കെയ്യൻ എന്നും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയാണ്. നമുക്ക് മലയാളിക്ക് തീർച്ചയായിട്ടും അങ്ങനെ കുറെ പേരുകൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും ആ ഒരു ധാരയിൽ. ഞാൻ പറയും ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ, ഞാൻ അത് വിജയമാഷൊക്കെ മരിച്ചുപോയി എന്ന അർത്ഥത്തിൽ കൂടി ഞാൻ പറയുന്നത്, അഴീക്കോട് മാഷൊക്കെ ആ അർത്ഥത്തിൽ കൃത്യമായ നിലപാടുകൊണ്ട് അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാം. അതേപോലെ തന്നെ ഫാസിസ്റ്റ് അനുകൂലികളായ ആളുകള്, അതിന്റെ മൃദു ആയിട്ടുള്ള ആളുകള്, ഇവരൊക്കെ തന്നെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടേക്കാം. കെയ്യൻ തന്നെ പറയുന്നുണ്ട്, ഒരു പക്ഷേ നമ്മുടെ എന്താ പറയാ ഇത്തരം ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ സംഭവിക്കുക അപ്രശസ്തനായി മാറിയേക്കും, അതേപോലെ തന്നെ മാറ്റി നിർത്തപ്പെട്ടേക്കും. അത്തരത്തിലുള്ള നിരവധി വെല്ലുവിളികൾ ഇത്തരം ഒരു പോരാളി നേരിടും. അത് തീർച്ചയായിട്ടും കെയ്യൻ നേരിടുന്നുണ്ടാവാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് നമുക്ക് വേണമെങ്കിൽ സംവാദത്തിൽ ഇത് കഴിഞ്ഞിട്ടൊരു കെയ്യനുമായിട്ടൊരു സംസാരം തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലുകൾ നടത്തണം. ഞാൻ അങ്ങനെ തന്നെയാ പറയാം. കാരണം നമ്മൾ ഇത്തരം പരിപാടികളിൽ ഇനി ധ്വനിപ്പിച്ചും ഒളിപ്പിച്ചു വെച്ചു ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. കെയ്യനോട് ഡയറക്റ്റ് നമുക്ക് സംവദിക്കാൻ പറ്റണം. അപ്പോൾ അത് നിങ്ങൾ ഈ കെയ്യന്റെ സംഭാഷണത്തിന് ശേഷം ആ ഒരു കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ കെയ്യൻ, നമുക്കറിയാം ഫറൂഖ് കോളേജിലുള്ള കാലത്താണ് ശ്രദ്ധേയമായ പല വർക്കുകളും വരുന്നത്. കറുപ്പിന്റെ രാഷ്ട്രീയം, അതേപോലെയുള്ള മറ്റു പല പുസ്തകങ്ങളും, കെയ്യന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം വരുന്നത് ഫറൂഖ് കോളേജിൽ അധ്യാപകനായിരുന്ന കാലത്താണ്. അതിന്റെ ഒരു എന്താ പറയാ ആ കാലഘട്ടത്തെ കുറിച്ച് പിന്നീട് പലരും എഴുതിയ ഓർമ്മകളിൽ കെയ്യന്റെ ക്ലാസ് നടക്കുമ്പോൾ അപ്പുറത്തെ ക്ലാസ്സിൽ നിന്നും ഇപ്പുറത്തെ ക്ലാസ്സിൽ നിന്നും കുട്ടികൾ കെയ്യന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിരുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാമ്പസിന് പുറത്തു നിന്ന് വിദ്യാർത്ഥികൾ, ഇന്ദുമേനോൻ എഴുതിയിട്ടുണ്ട്, പ്രതാപൻ തായാട്ട് എഴുതിയിട്ടുണ്ട്, മറ്റു ക്യാമ്പസിൽ നിന്നും ഒക്കെ ഇവിടെ വന്ന് കെയ്യന്റെ ക്ലാസ്സിൽ ഇരുന്ന ഒരു കാലത്തെ കുറിച്ച്, അങ്ങനെ അപൂർവം അധ്യാപകർക്ക് മാത്രമുള്ള ഒരു ഭാഗ്യമാണത്. അത് അങ്ങനെ ക്ലാസ് റൂമിനെ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടും മറ്റും പ്രബുദ്ധമാക്കിയ ഒരു അധ്യാപകനാണ് കെയ്യൻ. തീർച്ചയായിട്ടും അത് ഞാൻ അടക്കമുള്ള അധ്യാപകർക്ക് ഞാൻ പറയാ ഒരു വഴികാട്ടി തന്നെയാണ്, വലിയൊരു പ്രചോദനമാണ്. ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. കെയ്യൻ ഇവിടെ സംസാരിക്കുന്നത് ഏകഭാഷാവാദം ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ കുറിച്ചാണ്. ഈ വിഷയം ഇവിടെ നമ്മുടെ സംവാദത്തിലും മറ്റും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിനപ്പുറം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ പത്രങ്ങളിൽ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണത്. ഇപ്പോ നമുക്കറിയാം നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഈ വാദം ഉന്നയിക്കുന്നത് എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് പറയാം, ഒരർത്ഥത്തിൽ. കാരണം അത് മാത്രമല്ല, എനിക്ക് തോന്നിയത് ഗുരുജി ഗോൾവാക്കറുടെ വിചാരധാരയിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണിത്. പിന്നെ ഇന്ത്യയുടെ ദേശീയ ഭാഷയായിട്ട് മാറേണ്ടത് സംസ്കൃതമാണെന്നും ഇപ്പോ അതാവുന്നത് വരെ ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി ആയിരിക്കണം രാഷ്ട്രഭാഷ എന്ന കാര്യവും ഗുരുജി ഗോൾവാക്കർ വിചാരധാരയിൽ പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, മഹാത്മാഗാന്ധിയും ഇത് തന്നെ അല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ട്. മഹാത്മാഗാന്ധി മുമ്പോട്ട് വെച്ച ഹിന്ദി ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി ആയിരുന്നില്ല, ഹിന്ദുസ്ഥാനി ആയിരുന്നു എന്ന് നമുക്കറിയാം. ആ കാര്യങ്ങളൊക്കെ കെയ്യൻ സൂചിപ്പിക്കും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ രാജ്യം നിരവധി പ്രശ്നങ്ങൾക്കുണ്ട്. ഇപ്പൊ സാമ്പത്തിക ക്രൈസിസ് മാത്രമല്ല, നമുക്കറിയാം ഒരു സ്റ്റേറ്റിനെ തന്നെ ഷട്ടർ ഇട്ടുകൊണ്ട് ഒരു തരം ഒരു മുറിക്കെടുത്തിട്ട് പൂട്ടിയൊരവസ്ഥയിലാണ് കശ്മീർ കിടക്കുന്നത്. 19,50,000+ ആളുകൾ ആസാമിൽ പൗരത്വ ഭീഷണി നേരിട്ടുകൊണ്ട് പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ദളിതുകളും ന്യൂനപക്ഷങ്ങളും മറ്റും അടിച്ച് കൊല്ലപ്പെടുകയും കൂട്ടക്കൊലക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വളരെ ഭയാനകമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രഹറ്റിന്റെ കവിതയിൽ പറയുന്നത് പോലെ, ജർമ്മനി സന്ദർശിച്ച ഒരു സഞ്ചാരിയോട് ബ്രഹറ്റിന്റെ കവിതയിൽ ചോദിക്കുന്നുണ്ട് അവിടെ ആരാണ് ഭരിക്കുന്നത് എന്ന്. അപ്പോ അതിന് മറുപടി കൊടുക്കുന്നത് ഭയം എന്നാണ്. ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അടിച്ചു കൊല്ലുന്നതിന്റെ സീനുകള് നമുക്ക് വാട്സപ്പിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ പ്ലാൻഡ് ആണ്. കാരണം ഇത് കൊല്ലുന്നയാൾ അതിന്റെ എതിരാളിയല്ല അവിടെ പിടിക്കുന്നത്, കൊല്ലുന്ന ആള് തന്നെ വീഡിയോ പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അത് എന്താ പറയാ അത് പ്രചരിപ്പിക്കുന്നതിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത് ഭയം ജനിപ്പിക്കുക എന്ന് തന്നെയാണ്. ആ ഭയം
അങ്ങേയറ്റം പിടികൂടിയിരിക്കുന്നു. അതാണ് പലപ്പോഴും പല വിഷയങ്ങളിലുമുള്ള നിശബ്ദത തെളിയിക്കുന്നത് എന്ന് നമുക്കറിയാം. ഞാൻ ഈ വിഷയം നമുക്ക് എത്രയും നേരം ദീർഘിപ്പിച്ചു പോകുന്നതാണ്. പക്ഷെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് കെയ്യന്റെ സംസാരമാണ്. ഞാൻ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മുടെ പ്രിൻസിപ്പൽ ഈ പരിപാടിയിൽ എത്തും. അദ്ദേഹം ചില തിരക്കുകളിൽ പെട്ട് അവിടെ ഇരിക്കുകയാണ്. കുറെ ആളുകൾ അവിടെ വന്നതുകൊണ്ട് സാർ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്നേക്കും. ഏതായാലും നമുക്ക് കെയ്യന്റെ പ്രഭാഷണം കേൾക്കാം. കെയ്യനെ എന്താ പറയുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു പ്രഭാഷകൻ, എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നതിന്റെ അപ്പുറം പൂക്കാസയുടെ സ്റ്റേറ്റ് പിന്നെന്താ പറയുക ഭാരവാഹിയാണ്. അതിനപ്പുറം ഫറൂഖ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം, മലയാളം ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുടുംബത്തിലെ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ഇവിടുന്ന് റിട്ടയർഡ് ആയി പോയ ഒരു മുതിർന്ന അംഗവും കൂടിയാണ്. ആ അർത്ഥത്തിൽ കൂടിയുള്ള കെയ്യന്റെ ഒരു സംഭാഷണവും പ്രഭാഷണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കെയ്യന്നെ സ്നേഹാദരപൂർവം ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനം.